ഇന്ത്യയുടെ വ്യാജ പാസ്പോർട്ടുകൾ അടിക്കുന്ന കേന്ദ്രം തമിഴ്നാട്ടിലോ തമിഴ്നാട്ടിൽ ഇന്ത്യൻ വ്യാജ പാസ്പോർട്ടുകൾ അടിക്കുന്നു എന്ന രേഖകളും തെളിവുകളും പുറത്ത് പ്രതികൾ പിടിയിൽ രാജ്യത്തെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുമ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ മൂക്കിന് കീഴേ ഇന്ത്യൻ വ്യാജ പാസ്പോർട്ടുമായി ശ്രീലങ്കക്കാർ പിടിയിലാകുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് വ്യാജരേഖകൾ സമർപ്പിച്ച് ഇന്ത്യൻ പാസ്പോർട്ട് നേടി എന്ന് ആരോപിച്ച് ശ്രീലങ്കൻ തമിഴ് അഭയാർത്ഥി കുടുംബത്തിലെ അഞ്ചുപേരെ സബർബൻ പോരൂരിൽ വെച്ച് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് ആവടി പോലീസ് കമ്മീഷണർ സന്ദീപ് റായ് റാത്തോട് പോലീസ് അന്വേഷണത്തിന് ഉത്തരവിട്ടതായി പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ഭാര്യയ്ക്കും മൂന്ന് കുട്ടികൾക്കുമൊപ്പം താമസിച്ചിരുന്ന ശ്രീലങ്കൻ സ്വദേശി എ ജെറാൾഡ് ക്ലാജിയസ് എന്ന നാല് ഒൻപത് കാരനാണ് ഇന്ത്യൻ പൌരന്മാരുടെ വോട്ടർ ഐഡിയും ആധാർ കാർഡും സമർപ്പിച്ച് ഇന്ത്യൻ പാസ്പോർട്ടുകൾ തേടുകയും അത് കൈവശം വച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തിയത് അന്വേഷണത്തിൽ ജെറാൾഡും കുടുംബവും ശ്രീലങ്കയിൽ നിന്ന് രണ്ടായിരത്തി ഏഴിൽ ചെന്നൈയിൽ വന്ന പോരൂരിൽ താമസിച്ചിരുന്നതായി കണ്ടെത്തി കാനഡയിലേക്ക് കുടിയേറാൻ ലക്ഷ്യം ിട്ട് വ്യാജരേഖകൾ ചമച്ച് ആധാറും പാൻ കാർഡും സമ്പാദിക്കുകയും മക്കളായ മേരി ജെൻസിക്ക റെച്ചനോൾഡ് മേരി സഞ്ജിക എന്നിവർക്ക് ഇന്ത്യൻ പാസ്പോർട്ട് നൽകുകയും ചെയ്തതായി ഇയാൾ സമ്മതിച്ചിരുന്നു അടുത്തിടെ ശ്രീലങ്കൻ വനിത ലച്ചുമാൻ ആൻഡ് മേരി ഫ്രാൻസിസ്കോ ശേഷം ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴീഴം പുനരുജ്ജീവിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ഫണ്ട് സ്വരൂപിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി ദേശീയ അന്വേഷണ ഏജൻസി തന്നെ ഈ കേസും ഏറ്റെടുത്തിരിക്കുകയാണ് ജനുവരി ഇരുപത്തിയേഴിന് എൽ ടിക്ക് വേണ്ടി ധനസമാഹരണം നടത്തിയതിന് പിടികൂടിയ സംഘവുമായി ജെറാൾഡ് കുടുംബത്തിന് ഇനി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാൻ അന്വേഷണം തുടരുകയാണ് ലക്ഷ്മേനൻ മേരി ഫ്രാൻസിസ്കോയെ അടുത്തിടെ ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ച് ഇമിഗ്രേഷൻ അധികൃതർ തടഞ്ഞു വെച്ചിരുന്നു ക്യൂ ക്യൂബ്രാഞ്ച് പോലീസിനിവരെ കൈമാറുകയും അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു വർഷങ്ങൾക്ക് മുൻപ് കാനഡയിലേക്ക് താമസം മാറ്റിയ ഇവർ അവിടെ സ്ഥിര താമസക്കാരിയായി വ്യാജരേഖകൾ ചമച്ച് ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ട് എന്ന് അധികൃതർ കണ്ടെത്തിയതിനെ തുടർന്ന് ഇവർ മുംബൈയിലേക്കുള്ള യാത്രാവേളയിൽ മുംബൈയിലേക്കുള്ള വിമാനത്തിൽ കയറാൻ പോകുന്നതിനിടെ ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത് തടയുകയും ചോദ്യം ചെയ്യുകയും ചെയ്തത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രതികൾ വ്യാജ ഐഡന്റിറ്റി രേഖകൾ ഉപയോഗിച്ച് പ്രവർത്തനരഹിതമായ അക്കൗണ്ടുകളിൽ നിന്ന് വൻ തുക കൈപ്പറ്റാൻ പ്രവർത്തകരെ വിന്യസിക്കുന്നത് എങ്ങനെ എന്ന് ഇവർ വെളിപ്പെടുത്തുകയും കേസിൽ ഉൾപ്പെട്ട എൽ ടി അനുഭാവികളുടെയും അന്തർദേശീയ ശൃംഖലയുടെ ഭാഗം എന്ന് പറയപ്പെടുന്ന മറ്റു നാല് പേരെ അറസ്റ്റ് ചെയ്യാൻ അവർ അന്വേഷണം ആരംഭിച്ചതായി എൻ ഐ എ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്നുണ്ട് തീവ്രവാദം പോലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന ക്യൂബ്രാഞ്ച് സി ഐ ഡി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി തമിഴ്നാട് സർക്കാരിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങളുണ്ട് അതോടൊപ്പം തന്നെ എൻ ഐ എ വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു കേസിന്റെ ഗൌരവം കണക്കിലെടുത്ത് എൻ ഐ എ അന്വേഷണം നടത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു എൽ ടി യുമായി ഈ കേസിന് ബന്ധമുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ ചെന്നൈയിൽ നിന്ന് തന്നെ പലപ്പോഴും ഇവരെ തുടർച്ചയായി ഇത്തരത്തിലുള്ള വ്യാജ പാസ്പോർട്ട് കൈവശം വയ്ക്കുന്ന വ്യാജ ഇന്ത്യൻ പാസ്പോർട്ട് കൈവശം വയ്ക്കുന്ന ആൾക്കാരെ പിടികൂടുന്നത് കൊണ്ട് തന്നെ തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനം ഇപ്പോൾ ഇന്ത്യൻ വ്യാജ പാസ്പോർട്ടിന്റെ ഒരു കേന്ദ്രമായി മാറുകയാണോ എന്നാണ് സംശയം തികച്ചും രാജ്യദ്രോഹപരമായ ഒരു കുറ്റം തന്നെയാണ് തമിഴ്നാട് സർക്കാർ തമിഴ്നാട് സ്റ്റാലിൻ സർക്കാരിന്റെ മൂക്കിന് കീഴേ നടക്കുന്നത് പക്ഷേ എന്നിട്ടും ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു വിഷയം നടക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ വ്യാജ ഇന്ത്യൻ പാസ്പോർട്ടുകൾ എവിടെ നിന്ന് വരുന്നു അത് കൈവശം വയ്ക്കുന്നവർ എങ്ങനെ തമിഴ്നാട് വഴി കടക്കുന്നു എന്നുള്ള വിവരങ്ങൾ അന്വേഷിക്കാനോ അതിൽ നടപടി സ്വീകരിക്കാനോ തമിഴ്നാട് സർക്കാർ യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല എന്നതാണ് ഇതുവരെയും ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും വളരെ രാജ്യദ്രോഹ കുറ്റം ഒരു വിഷയം തന്നെയാണ് ഇത് വളരെ ഗുരുതരമായ വിഷയം തന്നെയാണ് നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ തമിഴ്നാട് ഇത്തരത്തിലുള്ള വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കുന്ന വ്യാജ രേഖകൾ വെച്ച് വ്യാജ ഇന്ത്യൻ പാസ്പോർട്ടുകൾ ഉണ്ടാക്കുന്ന കേന്ദ്രമായി മാറുന്നു എന്നത് നമ്മുടെ സുരക്ഷയ്ക്കും ഭീഷണി തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്